നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായ കോഴക്കേസിൽ പുകമറ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ശോഭ സുരേന്ദ്രൻ. അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ബി ജെ പിയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ്. പണമിടപാട് നടന്നിട്ടില്ല എന്ന സി കെ ജാനുവിൻ്റെയും സുരേന്ദ്രൻ്റെയും പ്രസ്താവനയ്ക്കപ്പുറം ഒന്നും പറയാനില്ല എന്നും ശോഭ സുരേന്ദ്രൻ വയനാട് പറഞ്ഞു. സി കെ ജാനുവിന് മത്സരിക്കാൻ രണ്ട് തവണകളായി 35 ലക്ഷം രൂപ നൽകിയെന്ന പരാതിയിലാണ് കെ സുരേന്ദ്രനെതിരെയുള്ള കേസ്. കേസിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കുന്നത്. എന്നാൽ ശോഭയുടെ ഈ പ്രതികരണമാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരിലും എല്ലാം വലിയൊരു ചലനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും എതിർചേരിയിൽ തന്നെയായിരുന്നു. രണ്ടുപേരും പല ഘട്ടത്തിലും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച പോലും രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടോടെ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ്. ശോഭ സുരേന്ദ്രനെ തഴയുകയാണെന്നും സുരേന്ദ്രൻ ഏകാധിപതിയാണ് എന്ന് പോലും ഒരു ഘട്ടത്തിൽ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചു. മാത്രമല്ല, ഇതിനൊക്കെ പുറകെ കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് കണ്ട് തന്റെ പരാതിയും ശോഭ സുരേന്ദ്രൻ അറിയിച്ചിരുന്നു. ഇത്തരത്തിലാണെങ്കിൽ തനിക്ക് പാർട്ടിയിൽ തുടരാൻ ബുദ്ധിമുട്ടാണ് എന്നും കടുത്ത തീരുമാനത്തിലേക്ക് താൻ കടക്കുമെന്ന് പോലും ശോഭ പല ഘട്ടത്തിലും പറഞ്ഞു വെച്ചതാണ്. കൊടകര കുഴൽപ്പണ കേസും സി കെ ജാനുവിന് കോഴ നൽകിയ കേസും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായപ്പോഴും ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം അറിയാനാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. എന്നാൽ അപ്പോഴും അവർ മൗനം പാലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനിടയിലും സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് പോലും ശോഭ സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്ന ഒരു സ്ഥിതിഗതിയും കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറകെയാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതും ഇങ്ങനെയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കോഴക്കേസിൽ പുകമറ സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. മാത്രമല്ല, അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് ബി ജെ പിയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാനാണ്. പണമിടപാട് നടന്നിട്ടില്ല എന്ന സി കെ ജാനുവിൻ്റെയും സുരേന്ദ്രൻ്റെയും പ്രസ്താവനയ്ക്കപ്പുറം തനിക്കൊന്നും പറയാനില്ല. ഇതാണ് ശോഭയുടെ പ്രസ്താവന. അതായത്, പണമിടപാട് നടന്നിട്ടില്ല എന്ന് ശോഭ കെ സുരേന്ദ്രൻ പറയുന്നത് താൻ വിശ്വസിക്കുന്നു. അതിനപ്പുറം തനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രനെ പിന്താങ്ങുന്ന ഒരു സമീപനം തന്നെയാണ് ശോഭ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് ശോഭയുടെ ഈ മനം മാറ്റത്തിന് കാരണം? മാസങ്ങളായി എതിർചേരിയിലായിരുന്ന ഈ രണ്ട് നേതാക്കൾ ഇപ്പോൾ ഒന്നിക്കുന്നു. എന്തുകൊണ്ടാണ് ശോഭയുടെ ഈ മനം മാറ്റത്തിന് കാരണം എന്ന് തന്നെയാണ് ചിന്തിച്ചറിയേണ്ടത്.